ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ 16 മക്കളിൽ എട്ടാമനായി തിരുവനന്തപുരം ജില്ലയിലെ വലിയതുറ എന്ന മത്സ്യബന്ധന ഗ്രാമത്തിൽ ജനിച്ചു. പനിപ്പിള്ള എന്നത് അച്ഛന്റെ പേരാണ്. അച്ഛനും ജ്യേഷ്ഠന്മാരും നാട്ടിലെ അറിയപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ മീൻപിടുത്ത അനുഭവം കേട്ടു വളർന്ന ബാല്യമായിരുന്നു റോബർട്ട് പനിപ്പിള്ളയുടേത്. കടലിന്റെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതിക്കെതിരെ 1980 മുതൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ ഇദ്ദേഹം സജീവമായി പങ്കെടുത്തുവരുന്നു. പരമ്പരാഗത മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട സാമൂഹിക സംഘടനയായ പ്രോഗ്രാം ഫോർ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിൽ 1985 മുതൽ 1995 വരെ പ്രവർത്തിച്ചു. ഇക്കാലത്ത് കടലിനെ ജൈവസമ്പന്നമാക്കാൻ ഉപകരിക്കുന്ന കൃത്രിമ പാരുകളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൃത്രിമമായ രീതിയിൽ മീനുകൾക്ക് ജീവിക്കാൻ സാധ്യമാകുന്ന തരത്തിൽ കടലിന്റെ അടിത്തട്ടിൽ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതാണ് കൃത്രിമ പാര് എന്ന് പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത അറിവും അനുഭവങ്ങളും സമാഹരിച്ച് സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുകയാണ് ഇപ്പോൾ. 2012-13 കാലഘട്ടത്തിൽ കേരള ജൈവ വൈവിധ്യ ബോർഡിനു വേണ്ടി സമുദ്ര ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള അടിസ്ഥാന പദ്ധതിക്ക് ഇദ്ദേഹം നേതൃത്വം നൽകി. 2013-14 കാലയളവിൽ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ കളക്ടീവ് ഇൻ സപ്പോർട്ട് ഓഫ് ഫിഷ് വർക്കേഴ്സ് എന്ന സംഘടന നടത്തിയ ഗൾഫ് ഓഫ് മാന്നാറിലെ 2 ദ്വീപുകളുമായി ബന്ധപ്പെട്ട സമുദ്ര ജൈവ വൈവിധ്യ പഠന സംഘത്തിൽ അംഗമായിരുന്നു. തിരുവനന്തപുരം വള്ളക്കടലിന് സമീപത്തെ കൊച്ചുതോപ്പ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. നാച്ചുറൽ ഹിസ്റ്ററി സാഹിത്യം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് റോബർട്ട് പനിപ്പിള്ളയുടെ കടലറിവുകളും നേരനുഭവങ്ങളും എന്ന പുസ്തകം. 10-ലേറെ വർഷത്തെ അധ്വാനം പുസ്തകരചനയ്ക്ക് പിന്നിലുണ്ട്.